നവകേരള സദസ്സിന് ഫണ്ട് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഒന്നിച്ച് അവതരിപ്പിക്കുന്നതിനാണ് കൂടുതൽ കരുത്തുണ്ടാവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒന്നിച്ച് തീരുമാനിച്ചു പോകാമെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂരിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നവകേരള സദസ്സിന് ഫണ്ട് നൽകാൻ മുനിസിപ്പൽ സെക്രട്ടറിക്ക് അധികാരമുണ്ട്. സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയത് വി ഡി സതീശനാണ്. നവകേരള സദസ്സിനിടെ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മലബാറിന് ആദ്യമായി ചിറകുകൾ സമ്മാനിച്ച കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനം മുരടിച്ചു നിൽക്കുകയാണ്. വിമാനത്താവള വികസനം സാധ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിലെ നെടിയിരുപ്പ് പള്ളിക്കൽ വില്ലേജുകളിലെ 14.5 ഏക്കർ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. ഏകദേശം 95 കോടി രൂപ ചെലവഴിച്ചാണ് സ്ഥലം ഏറ്റെടുത്തത്. നടപടികൾ പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തിൽ തന്നെ ഭൂമി എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി റൺവേ വികസനം യാഥാർത്ഥ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എം പിമാരുടെ യോഗത്തിൽ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിമാനത്താവളങ്ങളെല്ലാം സ്വകാര്യ കുത്തകകളെ ഏൽപ്പിക്കുന്ന തിരക്കിലാണ്. ദേശീയ തലത്തിൽ ലേലത്തിൽ വെച്ചപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിന് ക്വാട്ട ചെയ്ത ഉയർന്ന തുക സംസ്ഥാന സർക്കാർ നൽകാമെന്നറിയിച്ചു. എന്നാൽ ഇത് അവഗണിച്ച് വിമാനത്താവള നടത്തിപ്പ് സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതി നൽകാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറായത്. രാമജന്മഭൂമി പ്രക്ഷോഭം പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കാനുള്ള നീക്കം സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.